Another topic area using double integrals. So double integrals in case namal parna endanu onu ortho nokka. Three dimensional z is equal to f of x y ennu parayunna two variable function de graph suppose ingane kiyan vicharichodu. Defined over some region R. Again, an angle double integral over R f of x y dA. Area into height and shape. Area into height. An angle that is volume. Below surface and above R. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഇത് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്തത് പല പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഞാൻ ചിന്തിച്ചു എഫ് സെഡ് എഫ് ഓഫ് എക്സ് വൈ ഇസ് 1 എന്താ സംഭവിക്കുക എഫ് ഓഫ് എക്സ് വൈ 1 ആണെങ്കിൽ ഈ ഹൈറ്റ് 1 ആയി ഈ ഹൈറ്റ് 1 ആയി എന്ന് മാത്രമല്ല ഇതിൽ ഓരോരുത്തർക്കും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ 1 ആയി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതാണോ ഷേപ്പ് അതേ ഷേപ്പ് തന്നെ ഒരു 1 ഹൈറ്റിൽ വരും dA എന്ന് മാത്രമേ വരുള്ളൂ that is area of the region R അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഇതാണ് 2 ഡൈമൻഷണൽ ഒരു റീജിയന്റെ ഏരിയ കാണാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഡബിൾ ഇന്റഗ്രൽസ് യൂസ് ചെയ്യാം 2 ഡൈമൻഷണൽ റീജിയന്റെ ഏരിയ കാണാൻ സിംഗിൾ ഇന്റഗ്രൽസ് കുറേ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഡബിൾ ഇന്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് 2 ഡൈമൻഷണൽ റീജിയന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി f of x y ने ऐड चूज किया 1 ऐड चूज किए तो डबल इंटीग्रल ओवर r dA ചെയ്താമതി അല്ലെങ്കിൽ x ന്റെ y ന്റെ ലിമിറ്റുകൾ കണ്ടിട്ട് ഇന്റഗ്രൽസ് ലിമിറ്റ് കൊടുക്ക dx dy മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ എക്സാമ്പിൾ 1 നോക്കാം ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി പരാബോള ആൻഡ് ദി ലൈൻ y = x + 2 അപ്പോൾ ഇതിന്റെ അത ഏതായാലും യൂസിംഗ് ഡബിൾ ഇന്റഗ്രൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ സിംഗിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ടും പിന്നെ നമ്മൾ പണ്ട് സിംഗിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ടും ഏരിയ കണ്ടുകൊണ്ടിരുന്നത് രണ്ട് മെത്തേഡിലും ചെയ്യണം അത് ഈ റീജിയൺ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ ഓക്കെ ഫൈൻഡ് ദ എൻക്ലോസ്ഡ് ബൈ ദ പരാബോള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ y equal to x square എന്ന് പറഞ്ഞ പരാബോള ഇതാണ് and y equal to x plus 2 y equal to x എന്ന് പറയുന്ന ലൈൻ അറിയാലോ അപ്പോൾ y equal to x plus 2 എന്ന് പറയുമ്പോൾ അതിനൊന്നുകൂടി ഒന്ന് പൊന്തിച്ച് വെക്കുന്നതാ y equal to x ന് ഒരു 2 യൂണിറ്റ്സ് മുകളിലോട്ട് പോകുക അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെങ്കിൽ x 0 ആകുമ്പോൾ y യുടെ വാല്യൂ 2 y 0 ആകുന്ന സമയത്ത് x ന്റെ വാല്യൂ മൈനസ് 2 ഓക്കെ ഇതാണ് y equal to x plus 2 and this is y equal to x square nammala region nu parayana idinte idakkulla portion aanu idana nammala region r adhu namukku double integrals use edu cheyyam so using double integrals ഡബിൾ ഇന്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ബൈ ഫോർമുല പ്രകാരം ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ആണ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ ആണ് ഡി എക്സ് ഡി വൈ ആകുമ്പോൾ നമുക്ക് ഇനി ഇവിടെ ലിമിറ്റുകൾ വേണം ലിമിറ്റുകൾ ഞാൻ ആദ്യം ഡി എക്സ് എഴുതിയതുകൊണ്ട് ആ ലിമിറ്റ് കിട്ടണമെങ്കിൽ എക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കാം വൈയിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കാം അപ്പോൾ ഇവിടെ പ്രശ്നം
എക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കണോ അതോ വൈന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കണോ? എക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇതിൻ്റെ ഒരറ്റം ഞാൻ ഇവിടെയാണ് സ്ട്രിപ്പ് എടുക്കുന്നതിൻ്റെ ഒരറ്റം ഈ പരാബോളയല്ല, അതേസമയം ഞാൻ ഇങ്ങോട്ട് മാറി ഇവിടെയാണ് സ്ട്രിപ്പ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരറ്റം ഈ ലൈനില്ല, അപ്പം കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ്, ഞാൻ അങ്ങനെയല്ല സ്ട്രിപ്പ് എടുക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ കൺവീനിയൻ്റ് എങ്ങനെ സ്ട്രിപ്പ് എടുക്കുന്നതാണ്, ഇങ്ങനെ സ്ട്രിപ്പ് എടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിമിറ്റ് ആദ്യം കിട്ടുന്നത് വൈയുടെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് വൈ വെച്ചാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ശരി, എന്താ വൈയുടെ ലിമിറ്റ്? വൈയുടെ ലിമിറ്റ് നോക്കാൻ, ശരി, ഇതിൻ്റെ ഒരറ്റം എവിടെയാണ് നിൽക്കുന്നത് നോക്കി. ഈ സ്ട്രിപ്പിൻ്റെ ഒരറ്റം ഇസ് ഓൺ ദ പരാബോള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിലാണ് നിൽക്കുന്നത്. സോ ഓൺ ദ പരാബോള വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ ലിമിറ്റ് അല്ലെങ്കിൽ നമുക്ക് വൈയുടെ വേരിയേഷൻസ് കിട്ടുന്നു. വൈ ഈസ് വേരിയിങ് ഫ്രം എക്സ് സ്ക്വയർ തൊട്ടിട്ട്. രണ്ടാമത്തെ അറ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത്? ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു. സോ എക്സ് പ്ലസ് ടു വരെ നമുക്ക് വൈയുടെ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എക്സിൻ്റെ വേരിയേഷനാണ്. എക്സിൻ്റെ വേരിയേഷൻ കിട്ടാൻ ഈ സ്ട്രിപ്പിനെ നമ്മൾ മൂവ് ചെയ്യിക്കണം പാരലൽ ടു വൈ ആക്സിസ്. ഇങ്ങനെ മൂവ് ചെയ്ച്ചിട്ട് ഇങ്ങേ അറ്റത്ത് ഇവിടെ വരെ എത്തും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാ പോയിന്റ്? എക്സിൻ്റെ വാല്യൂ അല്ലേ വേണ്ടേ? അതേപോലെ അങ്ങേ അറ്റത്ത് എവിടെ വരെ എത്തും? ഇവിടെ വരെ എത്തും. അവിടെ എന്താ എക്സിൻ്റെ വാല്യൂ? നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണ്ടേ? ഇനി അവിടെ എന്താ എക്സിൻ്റെ വാല്യൂ? അത് കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യും. വൈ ഈക്വൾ ടു എക്സ് സ്ക്വയറും എക്സ് പ്ലസ് ടു. സോ നമുക്ക് കിട്ടുക എക്സ് സ്ക്വയർ ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് ടു എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടു ഈക്വൾ ടു സീറോ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈക്വൾ ക്വാഡ്രാറ്റിക്കേഷൻ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് വൺ, എക്സ് ഇസ് ഈക്വൾ ടു. അതായത് ഈ പോയിന്റ് മൈനസ് വൺ ആണ് എക്സിന്റെ വാല്യൂ, ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ ടു ആണ്. അല്ലെങ്കിൽ ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ മൈനസ് വൺ ആണ്, ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ ടു ആണ്. അപ്പൊ എന്താ ഇവിടെ എക്സിന്റെ വേരിയേഷൻ കിട്ടുന്നത്? എക്സ് ഇസ് വേരിയിങ് ഫ്രം, എക്സ് ഇസ് വേരിയിങ് ഫ്രം മൈനസ് വൺ ടു ടു. അപ്പൊ നമ്മളെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് രണ്ടാമത്തെ ലിമിറ്റും ആയി. സോ ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് with respect to y from x square to x plus 2 and then with respect to x from minus 1 to 2 dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് വൺ ടു ടു. ആദ്യം വിത്ത് റെസ്പെക്ട് ടു y അല്ലേ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ആയി. ലിമിറ്റ് അപ്ലൈ ചെയ്യണം x square to x plus 2 then dx. So that equals integral minus 1 to 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദാറ്റ് ഈക്വൽസ് വീണ്ടും എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ ത്രീ. ലിമിറ്റ് അപ്ലൈ ചെയ്യാം മൈനസ് വൺ ടു ടു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടു സ്ക്വയർ ഫോർ, ഫോർ ബൈ ടു ടു, ടു പ്ലസ് ഫോർ മൈനസ് എയ്റ്റ് ബൈ ത്രീ. മൈനസ് മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ടു മൈനസ് ടു പ്ലസ് വൺ ബൈ ത്രീ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് മൈനസ് എയ്റ്റ് ബൈ ത്രീ, ടു മൈനസ് വൺ ബൈ ത്രീ. സോ ദാറ്റ് സിക്സ് പ്ലസ് ടു എയ്റ്റ് ആയി. And minus 8 by 3 minus 1 by 3 is minus 9 by 2, that is 3. So this is 5 minus 1 by 2. Simplify about 9 by 2. 9 by 2 square units area. Now this is a method. Now this is the choose to do the mattangal varithi namakku baakkiyulla cheythu nokkam. ഞാൻ അതോട് പറയുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് എന്നുള്ളത് പറയാൻ മാത്രമേ ഇനി ചെയ്യാൻ പോകുന്നുള്ളൂ.
ഇതേ കേസിൽ ഞാൻ ഡബിൾ ഇന്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് തന്നെ ബട്ട് സ്ട്രിപ്പ് പാരലൽ ടു എക്സ് ആക്സ് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മറ്റേതാണ് എളുപ്പം, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അവിടെ വ്യത്യാസം ഉണ്ടാകുന്നത് കണ്ടേ. വ്യത്യാസം അത്രയേ ഉള്ളൂ, നിങ്ങൾ സ്ട്രിപ്പ് പാരലൽ ടു എക്സ് ആക്സ് എടുക്കുമ്പോൾ ഇതിനെ ഒറ്റ റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യരുത്, കാരണം രണ്ട് റീജിയൻ ആക്കേണ്ടി വരും. ഒരു റീജിയൻ ഇതാണ്, രണ്ടാമത്തെ റീജിയൻ ഇതാണ്. ശരി, ആദ്യത്തെ ഇതിനെ ഞാൻ റീജിയൻ വൺ എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ ടു എന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് റീജിയൻ വണ്ണിൻ്റെ ഏരിയയാണ്. സോ റീജിയൻ വൺ, അപ്പോൾ അവിടെ ഏരിയ കാണാൻ ഡബിൾ ഇൻ്റഗ്രൽ വേണം. ഞാൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണല്ലോ ഫസ്റ്റ് ചെയ്യുക, ഡി എക്സ് ഡി വൈ. അപ്പോൾ അവിടെ ഞാൻ പാരലൽ ടു ഏത് ആക്സാ സ്ട്രിപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എക്സ് ആക്സ് സ്ട്രിപ്പ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഉള്ള കോംപ്ലിക്കേഷനും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരറ്റം എവിടെ ഏത് ലൈനിലാണ്, വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു. സോ എക്സിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം വൈ മൈനസ് ടു തൊട്ടിട്ട് ഇങ്ങേ അറ്റത്ത് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓർ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് വൈ. എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് റൂട്ട് വൈ, അതുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പ്ലസ് പോർഷനാണ്, ഇങ്ങേ സൈഡിൽ വരുമ്പോൾ അതെന്തായി, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് വൈ ആയി. അതാണ് എക്സിലോട്ട് മാറ്റുമ്പോഴുള്ള ചേഞ്ച്. അപ്പോൾ ഇവിടെ വൈ മൈനസ് ടു തൊട്ടിട്ട് ഏത് വരെ, റൂട്ട് വൈ വരെ. ഇനി ഈ സ്ട്രിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം താഴോട്ട്, എവിടെ വരെ മൂവ് ചെയ്യിക്കാം, ഇവിടെ വരെ. ഇവിടെ വൈയുടെ വാല്യൂ നമ്മുടെ ഏതായിരുന്നു, ഈ പോയിന്റ് എക്സ് മൈനസ് വൺ. എക്സ് മൈനസ് വൺ ആകുമ്പോൾ വൈയുടെ വാല്യൂ, എക്സ് മൈനസ് വൺ ആകുമ്പോൾ വൈയുടെ വാല്യൂ വൺ ആണ്. സോ ദിസ് ഇസ് വൺ, വൈയുടെ വാല്യൂ, കാരണം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, എക്സ് മൈനസ് വൺ ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ വൺ ആണ്. സോ വൈ ഇസ് ഈക്വൾ ടു വൺ വരെ. ഇനി ഇങ്ങനെ പോയിട്ട് ഈ സ്ട്രിപ്പ് മുകളിലോട്ട് 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 ഇവിടെ വരെ എത്താം. അവിടെ എന്താ വൈയുടെ വാല്യൂ, അവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരുന്നു, ടു ആയിരുന്നു. എക്സ് ടു ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ, ഫോർ ആണ്. സോ വൺ ടു ഫോർ, ഇതാണ് ആദ്യത്തെ റീജിയൻ. ഇനി റീജിയൻ ടു എന്ന് ഞാൻ വിളിച്ചിരുന്നത്, റീജിയൻ ടുവില് അതിൻ്റെ ഏരിയ ഇസ് ഈക്വൽ ടു എഗെയിൻ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ എടുക്കുന്നു, ഡി എക്സ് ഡി വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം ചെയ്യുന്നു. അതിനാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ സ്ട്രിപ്പ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പിൻ്റെ രണ്ടറ്റങ്ങൾ നിങ്ങൾ നോക്കൂ, ഒരറ്റം കേവിലാണ്, രണ്ടറ്റം ഒരേ കേവിലാണ്. പക്ഷേ ഒന്ന് നമ്മൾ എക്സിൻ്റെ ടേംസിൽ പറയുമ്പോൾ എക്സ് ഇക്വൽ ടു മൈനസ് റൂട്ട് വൈ ആണ്. സോ മൈനസ് റൂട്ട് വൈ തൊട്ടിട്ട് അങ്ങേ അറ്റം വരുന്നത് രണ്ടാമത്തെ അറ്റോ ഇവിടെയോ, രണ്ടാമത്തെ അറ്റം പ്ലസ് റൂട്ട് വൈ, അത്രയേ ഉള്ളൂ വ്യത്യാസം. എക്സ് ഇക്വൽ ടു മൈനസ് റൂട്ട് വൈ പ്ലസ് റൂട്ട് വൈ. ഇനി ഈ സ്ട്രിപ്പ് ഇങ്ങനെ താഴോട്ട് 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 പോയി കഴിഞ്ഞാൽ എവിടെ വരെ എത്താം, വൈയുടെ വാല്യൂ സീറോ ആവുന്നത് വരെ. ഇനി അതിങ്ങനെ മുകളിലോട്ട് 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 പോയി കഴിഞ്ഞാൽ എവിടെ വരെ എത്താം, വൈയുടെ വാല്യൂ വൺ ആവുന്നത് വരെ. സോ നമ്മുടെ ഏരിയയോ റിക്വേർഡ് ഏരിയയോ, സോ റിക്വേർഡ് ഏരിയ ഇതിന്റെ രണ്ടിൻ്റെയും സമ്മാണ്, വൺ ടു ഫോർ, വൈ മൈനസ് ടു ടു റൂട്ട് വൈ ഡി എക്സ് ഡി വൈ പ്ലസ് സീറോ ടു വൺ മൈനസ് റൂട്ട് വൈ ടു റൂട്ട് വൈ ഡി എക്സ് ഡി വൈ. ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി എത്ര കിട്ടും, നയൻ ബൈ ടു. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള വാക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക, രണ്ട് ഇവാലുവേറ്റ് ചെയ്യും, ആൻസർ കിട്ടുന്നില്ല. ഞാനത് വെറുതെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് താല്പര്യമില്ല, ഞാൻ ഫോക്കസ് ചെയ്യുന്ന അല്ല എനിക്ക് ഇഷ്ടം ഏത് രീതിയിൽ ചെയ്യാനാണ്, എളുപ്പമുള്ള മെത്തേഡ് മറ്റേ രീതിയിൽ ചെയ്യാനാണ്. സിംഗിൾ ഇൻ്റഗ്രൽ അതും കൂടെ നമുക്ക് നോക്കണം, അത് എങ്ങനെയായിരുന്നു പണ്ട് ചെയ്തിരുന്നത് എന്നുള്ളത്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു. ഈ പോർഷൻ്റെ ഏരിയ വേണ്ടത്, ഇപ്പോൾ നമ്മൾ ചെയ്യുക ഈ പോയിന്റ് മുതൽ ഇതേതാ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ, ഈ പോയിന്റ് വരെ ടു, ഏത് കർവിൻ്റെ ഏരിയ, ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് വൺ ടു ടു, ദിസ് ഇസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു, എക്സ് പ്ലസ് ടു ഡി എക്സ്. ആലോചിച്ച് നോക്കൂ, സിംഗിൾ ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ നമ്മൾ ഈ മൈനസ് വൺ ടു ടു എക്സ് പ്ലസ് ടു ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയുള്ള മൊത്തം ഏരിയ കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ മൈനസ് ചെയ്യും ഇൻ്റഗ്രൽ സെയിം പോയിന്റ് മൈനസ് വൺ ടു ടു എക്സ് സ്ക്വയർ ഡി എക്സ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് സെയിം ആസ് ഇൻ്റഗ്രൽ മൈനസ് വൺ ടു ടു എക്സ് പ്ലസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്.
അപ്പൊ ചിലർക്ക് കാര്യം പിടിപെട്ട് കാണും. ഇതിനി ഇവാലുവേറ്റ് ചെയ്യാം, ചെയ്യണം എന്ന് നിർബന്ധമില്ല, കാരണം ഇത് നമുക്ക് ഓൾറെഡി എവിടെയോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോവാണ്. വീണ്ടും പോന്നു, ഇതല്ലല്ലോ, ഇനിയും പോട്ടെ. അതായത് നമ്മൾ സിംഗിൾ ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ ഒരു വിത്ത് റെസ്പെക്ട് വൈ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന അതേ സ്റ്റേജിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ സിംഗിൾ ഇന്റഗ്രൽസ് യൂസ് ചെയ്ത് നമ്മൾ പണ്ട് ചെയ്ത കാര്യം ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. രണ്ട് കേസിലും കാണുന്നത് ദ ഏരിയ ഓഫ് ദ റീജിയൺ ഇൻ ടു ഡയമെൻഷൻ. അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് ഡബിൾ ഇന്റഗ്രൽസ് ഇൻ പോളാർ ഫോം. നമ്മൾ ഡബിൾ ഇന്റഗ്രൽസ് കാണുന്ന സമയത്ത് ഏതോ ഒരു ഫംഗ്ഷന്റെ താഴെയുള്ള വോളിയം ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ടു വേരിയബിൾ ഫംഗ്ഷന്റെ എബോവ് ദ റീജിയൺ ആണ്. അപ്പൊ ആ റീജിയൺ ആർ ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ പോളാർ ഫോം. അതായത് പോളാർ ഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ റീജിയൺ ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ ഇസ് ഗിവൺ ഇൻ ഗിവൺ ആസ് ആർ ഇസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് തീറ്റ. ഇതിന്റെ ഇക്വേഷൻ ഇസ് ഗിവൺ ആസ് ആർ ഇസ് ഈക്വൽ ടു എഫ് ടു ഓഫ് തീറ്റ. അപ്പൊ ഈ രണ്ടെണ്ണം, ഈ രണ്ട് ലൈൻസ് നമ്മുടെ എവിടെയോ ഒതിരിണ്ടാവും എക്സ് ആക്സിസ്, ദിസ് ഇസ് വൈ ആക്സിസ്. ഈ ആംഗിൾ ആൽഫ, ഈ ആംഗിൾ ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ, ലെറ്റ് എഫ് ഓഫ് ആർ തീറ്റ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആർ, ആർ ഇസ് ദ സ്വിച്ച്. ദെൻ ഡബിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ആർ തീറ്റ ഡി എ over the region R is equal to double integral f of r theta dA എന്നത് മാറ്റിയിട്ട് ഡി ആർ ബി ആർ ഡി തീറ്റ, അതാണ് ഇവിടെയുള്ള ചേഞ്ച്. ലിമിറ്റ്സ് എപ്പോഴും എപ്പോഴും കൊടുക്കുമ്പോൾ ആദ്യത്തത് ആർ ഇസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് തീറ്റ, R is equal to F2 of theta, and either alpha unit. Two-dimensional terminal regions will polar form in terminal samayat, eppolum function now in terms of R and theta, pashe dx dy in nam edukkunnathine pagaram, ivide edukkunnathu R dr d theta aanu. Integration in terms of R and theta aanu. So ivide ulla change R dr d theta aanu. Two-dimensional thanne ലിമിറ്റുകൾ, റീജിയൻ തന്നിട്ട് ലിമിറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കും, ചിലപ്പോൾ വൈ ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് എടുക്കും. പക്ഷെ ഇവിടെ സ്ട്രിപ്പ് എടുക്കേണ്ടത് എക്സ് ആക്സിന് പാരലായിട്ടും അല്ല, വൈ ആക്സിന് പാരലായിട്ടും അല്ല, പകരം ഒറിജിനോട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻ പോലെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കൂ, ഇതിന്റെ ഇങ്ങേ അറ്റം എവിടെയാണ് കിടക്കുന്നത്? ഇങ്ങേ അറ്റം ആർ ഇസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് തീറ്റയിലാണ്. അങ്ങേ അറ്റം എവിടെയാ? ആർ ഇസ് ഈക്വൽ ടു എഫ് ടു ഓഫ് തീറ്റയിലാണ്. സോ ആറിന്റെ വേരിയേഷൻ ഇസ് ഫ്രം എഫ് വൺ ഓഫ് തീറ്റ ടു എഫ് ടു ഓഫ് തീറ്റ. ഇനി ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങേ അറ്റം ഏതുവരെ എത്താം? തീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ. ഇങ്ങേ അറ്റം ഏതുവരെ എത്താം? തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ. അപ്പൊ എന്താണ് തീറ്റയുടെ വേരിയേഷൻ? ഇസ് ഫ്രം ആൽഫ ടു ബീറ്റ. ശ്രദ്ധിക്കുക, പോളാർ ഫോമിലാണെങ്കിൽ കാര്യം എളുപ്പമാണ്. സ്ട്രിപ്പ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ഇങ്ങനെ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരുടെ വേരിയേഷൻ ആയിരിക്കും? ആറിന്റെ വേരിയേഷൻ ആയിരിക്കും. അങ്ങനെ എടുക്കാവുന്ന സ്ട്രിപ്പുകൾ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ തീറ്റയുടെ വേരിയേഷൻസ് കിട്ടും. പിന്നെ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതരുത്, അവിടെ ഏതാണ്? ആർ ഡി ആർ ഡി തീറ്റ. എങ്ങനെ ഈ ചേഞ്ച് എന്നുള്ളത് എളുപ്പമാണ്, പക്ഷെ ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. എഫ് ഓഫ് ആർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കേസുകളൊക്കെയും പോലെ, അതായത് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ആയിട്ട് റീജിയൻ തരുന്ന
കേസിലുള്ള പോലെ തന്നെ ഇഫ് എഫ് ഓഫ് ആർ തീറ്റ 1 ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ആർ ഡി എ അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ ആർ ഡി ആർ ഡി തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ശരിക്ക് ഏരിയ ഓഫ് റീജിയൻ ആർ. പോളാർ ഫോമിലാണ് റീജിയൻ ആർ തരുന്നതെങ്കിൽ ഏരിയ കാണാൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഡബിൾ ഇന്റഗ്രൽ ആർ ഡി ആർ ഡി തീറ്റ ലിമിറ്റ്സ് ആദ്യത്തെ ലിമിറ്റ് ആറിൻ്റെ പിന്നത്തെ ലിമിറ്റ് ഏതിൻ്റെ തീറ്റ. കണ്ടീഷൻ ഫോമിലായിരുന്നു റീജിയൻ തന്നിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ആയിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. എഫ് ഓഫ് എക്സ് വൈനെ വണ്ണം എടുത്തു, ഇവിടെ എഫ് ഓഫ് ആർ തീറ്റ വണ്ണം എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ത്രീ ഡയമെൻഷനില് വ്യത്യാസം എത്രയേ ഉള്ളൂ. ഇവിടെ റീജിയൻ തരുന്നത് പോളാർ ഇക്വേഷൻസ് ആയിട്ടാണ് റീജിയൻ തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആർ ഇസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് തീറ്റ വരും, ഇത് ആർ ഇസ് ഈക്വൽ ടു എഫ് ടു ഓഫ് തീറ്റ വരും, ഇത് ആൽഫ ഇത് ബീറ്റ, ഇങ്ങനെയൊക്കെയാണ് ആ കേസുകൾ വരുന്നത്. ഇതിന്റെ മുകളിലാണ് ഇപ്പൊ ഈ റീജിയന്റെ മുകളിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് ആർ തീറ്റ. അപ്പൊ അത് ഇവിടെ എന്തെങ്കിലും ആയിരിക്കും, ഗ്രാഫ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ എഫ് ഓഫ് ആർ തീറ്റ വൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രലിന്റെ വാല്യൂ ഇസ് ഏരിയ ഓഫ് ദ റീജിയൻ ആർ. എഫ് ഓഫ് ആർ തീറ്റ വൺ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ സർഫസിന്റെ താഴെയുള്ള വോളിയം ആയിരിക്കും. അത് ഞാൻ പോളാർ ഫോമിലായിരിക്കും, പോളാർ ഫോം ഇക്വേഷൻ തന്നാലും കണ്ടീഷൻ ഫോമിൽ ഇക്വേഷൻസ് തന്നാലും. So the next example, find the area enclosed by the cardioid, R is equal to A into 1 plus cos theta. Abhi uđutha prashnam, idu area kaanan aanu, pakshe equation thannirikkunnathu ethu formula, polar formula aanu. Appo nammude formula prakaram area is equal to double integral dA aanu. ഓവർ ആർ ഡി എ അങ്ങനെയാ. പക്ഷെ പോളാർ ഫോമിലാണെങ്കിൽ ആർ ഡി ആർ ഡി തീറ്റയാ. അപ്പൊ ആദ്യം ആറിന്റെ ലിമിറ്റ് വേണം, സ്മോൾ ആറിന്റെ ലിമിറ്റ് വേണം, പിന്നെ തീറ്റയുടെ ലിമിറ്റ് വേണം. അതിന് മുൻപ് ഈ റീജിയൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ. ടു ഡയമെൻഷനിലാണ്, കാർഡിയോയിഡാണ്. കാർഡിയോയിഡ് എല്ലാവർക്കും വരയ്ക്കാൻ ഇഷ്ടമുള്ള ഷേപ്പ് ഹൃദയത്തിന്റെ ഷേപ്പാണ്. ഹൃദയത്തിന്റെ ഷേപ്പിലും എങ്ങനെയുള്ളതായിരുന്നു, കോസ് ആയതുകൊണ്ട് അത് സിമെട്രി ഇസ് അബൌട്ട് എക്സ് ആക്സ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് കോസ് സീറോ വരുന്ന സമയത്ത് ടു ആണ്, സീറോ വരുമ്പോൾ ടു ആണ്. സോ ടു അല്ല, ടു എ വരും. കോസ് സീറോയുടെ വാല്യൂ വൺ അല്ലേ. അതേസമയം പൈ വരുന്ന സമയത്ത് തീറ്റ പൈ ആകുമ്പോൾ കോസ് പൈയുടെ വാല്യൂ മൈനസ് വൺ ആണ്. സോ സീറോ ആയി. അതായത് ഇങ്ങനെയുള്ള കാർഡിയോയിഡ് ആയിരുന്നു കാർഡിയോയിഡ്. ശരി, ഇതിൻ്റെ ഏരിയ വേണ്ടത്, ഇതിൻ്റെ ഏരിയ കാണാൻ ഞാൻ എന്തായാലും ടു ടൈംസ് എടുക്കുകയാണ്. ഇതിന് ടു ടൈംസ് എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ടു ടൈംസ് എടുക്കുകയാണ്. കാരണം സിമ്മട്രി ഉണ്ടല്ലോ, മുകളിലത്തെ പോർഷൻ്റെ കണ്ടിട്ട് ഡബിൾ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പ്രശ്നം പോളാർ ഫോമിലാണ്. പോളാർ ഫോമിലാകുമ്പോൾ നമ്മൾ എങ്ങനെ ഈ ലിമിറ്റ് കാണാൻ വേണ്ടി സ്ട്രിപ്പ് എടുക്കുന്നത്, ഒറിജിനിൽ നിന്ന് ഇങ്ങനെയുള്ള സ്ട്രിപ്പാണ് എടുക്കേണ്ടത്. അല്ലാതെ എക്സ് ആക്സിന്റെ പാരലായിട്ട് വൈ ആക്സിന്റെ പാരലായിട്ടല്ല. നമ്മൾ ആദ്യം കാണുന്നത് ആറിന്റെ വേരിയേഷൻ ആണ്. ആർ ഇസ് വേരിയിങ് ഫ്രം ഇങ്ങേയറ്റം ആ സ്ട്രിപ്പിന്റെ എവിടെയാ നോക്കിയേ, സീറോ ആണ്. എന്നിട്ട് അങ്ങേയറ്റം എവിടെയാ നോക്കിയേ, ഓൺ ദ കർവ് ആണ്. ഏതാണ് ഈ കർവ്? ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ. സോ ആറിന്റെ വേരിയേഷൻ ഇസ് ഫ്രം സീറോ ടു എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സ്ട്രിപ്പ് എപ്പോഴും എടുക്കുന്നത് ഒറിജിനെന്ന്, ഒറിജിനൽ എപ്പോഴും ഇതിൻ്റെ ഒരറ്റം ഒറിജിൻ ആവുന്നൊന്നും ചിന്തിക്കല്ലേ, അതൊക്കെ തെറ്റാണ്. കാരണം ഇത് ഒറിജിനലിൻ്റെ അടുത്ത് കിടക്കുന്ന കേവ് ആയതുകൊണ്ടാണ്. കുറച്ച് വിട്ടിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ സ്ട്രിപ്പ് ഒറിജിനിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോലും രണ്ടറ്റങ്ങൾ ഒരിക്കലും എന്താവണമെന്നില്ല, അല്ല ഒരറ്റം ഒറിജിൻ വരണമെന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണ്.
ശരി, സീറോ ടു എയ്റ്റ് വൺ പ്ലസ് കോസ് തീറ്റ. ഇനി ചിന്തിക്കുക, ഈ സ്ട്രിപ്പ് ഇതേപോലെയുള്ള സ്ട്രിപ്പുകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റം എവിടെ വരെ വരാം, തീറ്റയുടെ വാല്യൂ ഏതാവുന്നത് വരെ പോവാം, തീറ്റ സീറോ ആവുന്നത് വരെ പോവാം. ശരി, ഇങ്ങനെ അങ്ങോട്ട് 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 ഈ സ്ട്രിപ്പ് എടുത്താലോ, ഇതാ ഇതാ ഇങ്ങനെ എടുത്താലോ തീറ്റയുടെ വാല്യൂ ഏതാവുന്നത് വരെ പോവാം, പൈ ആവുന്നത് വരെ പോവാം. സോ നമ്മൾ എടുക്കുന്ന ഈ റീജിയൺ, അതായത് അപ്പർ പോർഷൻ, അതിൻ്റെ ഡബിളാണ് ഞാൻ ടോട്ടൽ കണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിട്ട് വരണം, ലിമിറ്റുകൾ സീറോ ടു എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ആൻഡ് സീറോ ടു പൈ. ഇനിയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം ഇൻറ്റഗ്രേഷൻ്റെ കാര്യം പോയിട്ടില്ല. ഓക്കെ, നോക്കട്ടെ. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ, സോ ടു ടൈംസ് സീറോ ടു പൈ, ആർ സ്ക്വയർ ബൈ ടു, ലിമിറ്റ് അപ്ലൈ ചെയ്യാം, എ സോറി സീറോ എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ, ഡി തീറ്റ മാത്രം ബാക്കി അല്ലേ. ശരിയല്ലേ, ആർ ഡി ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ബൈ ടു. ഓക്കെ, സോ ടു ടൈംസ് സീറോ ടു പൈ, വൺ ബൈ ടു ഉണ്ട്, ആ ടു ടു കട്ട് ചെയ്ത് പോയില്ലേ, അപ്പോൾ ആ ടു വേണ്ട, നമുക്ക് ടു ബൈ ടു ഞാൻ കട്ട് ചെയ്തോളാം. വൺ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ, ദാറ്റ് ഈക്വൽസ് ഇൻ്റഗ്രൽ സീറോ ടു പൈ, വൺ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടു കോസ് തീറ്റ ഡി തീറ്റ. സോ വൺ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമ്മൾ വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു എന്ന് എഴുതും. അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കാരണം കോസ് ടു തീറ്റ ഇസ് ഈക്വൽ ടു ടു കോസ് കോ തീറ്റ മൈനസ് വൺ എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ്, പ്ലസ് ടു കോസ് തീറ്റ ഡി തീറ്റ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റയുടെ തീറ്റ പ്ലസ് തീറ്റ പ്ലസ് സൈൻ ടു തീറ്റ ബൈ ടു വരും, കോസ് ടു തീറ്റ എടുത്ത് ബൈ ഒരു ടൂവും കൂടെ, പ്ലസ് ടു സൈൻ തീറ്റ, ലിമിറ്റ് അപ്ലൈ ചെയ്യണം, സീറോ ടു പൈ, ദാറ്റ് ഈക്വൽസ് ആദ്യം പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പൈ പ്ലസ് ഇതിന് മൊത്തമാണ് ടു ബൈ ടു ഉള്ളത്. ഓക്കെ, സോ പൈ പ്ലസ് സൈൻ പൈയുടെ വാല്യൂ സീറോയാണ്, അപ്പോൾ ബൈ ടുവേ വരും, അതിനെ നോക്കണ്ട. ദെൻ വീണ്ടും മറ്റേതും സീറോ ആണ്, അപ്പൊ ആ ഒരു പോർഷൻ ഇല്ല. ശരിക്കും ഇവിടെ വന്നത് ആകെ എന്ത് മാത്രമേ ഉള്ളൂ, പൈ ബൈ ടു എ വന്നുള്ളൂ. പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൊത്തം വരുന്നത് അതേ ഉള്ളൂ, മൈനസ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ടേം സീറോ ആയി, തീറ്റയുടെ ടേം സീറോ ആയി, സൈൻ സീറോ സീറോ ആണ്, സൈൻ സീറോ സീറോ ആണ്, ഒക്കെ പോയി, ആകെ അതേ ഉള്ളൂ. So the answer is 3 pi by 2. തെറ്റാണല്ലോ. അപ്പൊ എ ഇവിടെ പോയി, എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുള്ള ഒരു സംഭവമുണ്ട്, എ സ്ക്വയർ. ഞാനത് കറക്റ്റ് ചെയ്യട്ടെ, കാരണം എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റയാ, എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആർ സ്ക്വയർ ബൈ ടു വരുമ്പോൾ ഒരു എ സ്ക്വയർ ഉണ്ടാവും, എ സ്ക്വയർ ഉണ്ടാവും. ആ എ സ്ക്വയർ ബൈ ടു ഒരു ടു കട്ട് ചെയ്ത് പോയതാണ്, ഒരു എ സ്ക്വയർ ഇവിടെ ഉണ്ടാവും, എ സ്ക്വയർ ഇവിടെ ഉണ്ടാവും, എ സ്ക്വയർ ഇവിടെ ഉണ്ടാവും, ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഉണ്ടാവും. സോ 3 പൈ ബൈ ടു എ സ്ക്വയർ. ഈ എക്സാമ്പിളിൽ പറഞ്ഞത് കാർഡിയോയിഡിൻ്റെ ഏരിയ, കാർഡിയോയിഡിൻ്റെ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ ഈ ആർ ഈക്വൽ ടു എൻ്റെ വൺ പ്ലസ് കോസ് തീറ്റ തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇതാണ് 4 സ്റ്റാൻഡേർഡ് കാർഡിയോയിഡ്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ മുകളിലുള്ള ആ രണ്ടെണ്ണം സിമെട്രിക് അബൌട്ട് എക്സ് ആക്സ് ആണ്. സിമെട്രിക് അബൌട്ട് എക്സ് ആക്സ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷനകത്ത് കോസ് ഉണ്ടാവും, കോസ്. അപ്പോൾ എ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റയും എ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റയും, കാരണം കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണല്ലോ, ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇതേപോലെ താഴത്തെ രണ്ടെണ്ണം ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് വൈ ആക്സ് ആണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇക്വേഷൻ്റെ അകത്ത് സൈൻ ഉണ്ടാവും,
കാരണം സൈൻ പൈ മൈനസ് തീറ്റയും സൈൻ പൈ പ്ലസ് തീറ്റയും സൈൻ പൈ മൈനസ് തീറ്റ ഇസ് സെയിം ആസ് സൈൻ തീറ്റ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ്. പക്ഷെ അതിൽ ഈ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഒന്നുകിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സീറോയും പൈ ബൈ ടു ഒക്കെ. അടുത്തത് നോക്കാം, ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലെംനി സ്കേറ്റ്, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻടു കോസ് ടു തീറ്റ. അപ്പോൾ ആദ്യം വേണ്ടത് ലെംനി സ്കേറ്റ് വരയ്ക്കലാണ്. ലെംനി സ്കേറ്റ് നമ്മൾ റിബൺ രണ്ടറ്റം പിടിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഷേപ്പാണ്. ദാറ്റ് ഈസ് ഇങ്ങനെ വരണം. ഇതാണ് ലെംനി സ്കേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സിമട്രി ഉണ്ട്. സിമട്രി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് 4 times ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോർമുല പ്രകാരം ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ, അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ആർ ഡി ആർ ഡി തീറ്റ, കാരണം പോളാർ ഫോമിലാണല്ലോ തന്നിരിക്കുന്നത്. പക്ഷെ അതിനെ ഞാൻ 4 times ഡബിൾ ഇൻ്റഗ്രൽ ആർ ഡി ആർ ഡി തീറ്റ. ഈ 4 times എടുക്കാനുള്ള കാരണം ഞാൻ എൻ്റെ ലിമിറ്റുകൾ ചൂസ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോർഷനെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രിപ്പ് എടുക്കും. എങ്ങനെയാണ് സ്ട്രിപ്പ് എടുക്കുക? ഇങ്ങനെയാണ് സ്ട്രിപ്പ് എടുക്കുക. ആ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ എൻഡ് പോയിൻറ്സ് ഏതൊക്കെയാണ്? ഒന്ന് 0 ആണ്. സോ ആർ ഇസ് വേരിയിങ് ഫ്രം 0 to ഇങ്ങനെ അറ്റം എവിടെയാണ്? ആ അറ്റം കിടക്കുന്നത് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 cos 2θ. സോ ആർ ഇസ് ഈക്വൽ ടു ഏത് വരണം? 2√cos 2θ. ശരി, ഇനി ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിപ്പിനെ നമുക്ക് എവിടെ വരെ കൊണ്ടുപോവാം? ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവാം. എവിടെ വരെ കൊണ്ടുപോവാം? തീറ്റ ഏതാവുന്നത് വരെ, തീറ്റ 0 ആവുന്നത് വരെ. സോ തീറ്റയുടെ വേരിയേഷൻസ് ഒരു സൈഡ് 0 ആണ്. ഇനി മറ്റേ സൈഡോ? മറ്റേ സൈഡ് എല്ലാവരും തെറ്റിക്കും. എല്ലാവരും തെറ്റിക്കും എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോയിട്ട് പൈ ബൈ ടു എന്ന് വിചാരിക്കും. പൈ ബൈ ടു അല്ല, ഈ ലൈൻ പൈ ബൈ 4 ആണ് കേട്ടോ. തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ആണ് ലെംനി സ്കേറ്റിൻ്റെ കേസ്. ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ലൈൻ, ആണ് ടാൻജന്റ് ലൈൻ. അതേപോലെ ഇങ്ങേ സൈഡിലുള്ളത് -π/4 എന്ന് വേണമെങ്കിൽ പറയാം. സോ തീറ്റ ഈസ് -π/4 ഈ സൈഡിൽ. ശരി, അപ്പോൾ നമുക്കിവിടെ തീറ്റയുടെ വേരിയേഷൻ ഫ്രം എവിടെ നിന്ന് തൊട്ട് എവിടെ വരിക? 0 to π/4. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ ലിമിറ്റുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 to π/4 ഫസ്റ്റ് ആറുണ്ടത്. ആ 0 to 2√cos 2θ ആൻഡ് 0 to π/4. ദാറ്റ് ഈക്വൽസ് 4 × 0 to π/4. ആർ ഡി ആറിൻ്റെത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ ബൈ 2, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to 2√cos 2θ ഡി തീറ്റ. That equals 4 times. R square by 2 2 ഇങ്ങോട്ട് പോരുമല്ലോ പുറത്തോട്ട്, നമുക്ക് കട്ട് ചെയ്യാം. 0 to π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ആർ സ്ക്വയറിന് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളേ. സോ 4 cos 2θ ഡി തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 കട്ട് ചെയ്തു 8 ആയി. ഇൻ്റഗ്രേറ്റ് ചെയ്യാം cos 2θ നെ. cos 2θ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sin 2θ/2 ആയി. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 to π/4 ദാറ്റ് ഈക്വൽസ് 2 വീണ്ടും കട്ട് ചെയ്തു പോയി 4 ആയി. sin 2π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -sin 0 0 ആണ്, ഇത്രയും ഉണ്ടാവുള്ളൂ. ഇത്രയുള്ളൂ. sin 0 ഏതാണ്? 0 ആണ്. അതായത് sin 2π/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് sin π/2. sin π/2 വാല്യൂ 1. സോ ആൻസർ ഇസ് 4 square units. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് സിംഗിൾ ഇൻ്റഗ്രൽസിൻ്റെ ടേംസിലും കാണാമായിരുന്നല്ലോ. എങ്ങനെയാണ് നമ്മൾ സിംഗിൾ ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ ഇതേ കാര്യം ചെയ്യാം? അതും കൂടി ഒന്ന് നോക്കാം. ഞാൻ കാർഡിയോയിഡിൻ്റെ കേസിൽ അത് അതുപോലെ ചെയ്തിട്ടില്ല. നമ്മൾ ട്രൈ ചെയ്താൽ മതി. ഇതായിരുന്നു
സിംഗിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ ചെയ്യുമ്പോൾ സിമെട്രി ഉണ്ട്, വരയ്ക്കുമ്പോൾ സിമെട്രിക് ആയിട്ട് വരയ്ക്കുക. ശരി, അപ്പോൾ ഫസ്റ്റ് പോർഷൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലെ പോർഷൻ്റെ ഏരിയ നമ്മൾ ഏരിയ ഇസ് ഈക്വൽ ടു 4 times അങ്ങനെ തന്നെ ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ഓഫ് നമ്മൾ ഫോർമുല പ്രകാരം ഇതായിരുന്നു ഹാഫ് ഓഫ് ആർ സ്ക്വയർ ഡി തീറ്റ അല്ല, ഇങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ഈ ആംഗിൾ ആൽഫ, ഇത് ബീറ്റ ആണെങ്കിൽ ഏരിയ ഇസ് ഗിവൺ ബൈ ഹാഫ് ഓഫ് ആർ സ്ക്വയർ ഡി തീറ്റ, എവിടെ നിന്നോട്ട് എവിടെ വരെ തീറ്റയുടെ വേരിയേഷൻസ് ആൽഫ ടു ബീറ്റ. ഇതായിരുന്നു നമ്മൾ സിംഗിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ യൂസ് ചെയ്ത ഫോർമുല. അപ്പൊ ഇവിടെ തീറ്റയുടെ വേരിയേഷൻ ഈ പറഞ്ഞ റീജിയണിൽ ഒരറ്റം 0 ആണ്, മറ്റേ അറ്റം ആംഗിൾ പൈ ബൈ 4. സോ 0 to π/4 ഹാഫ് ഓഫ് ആർ സ്ക്വയർ ഡി തീറ്റ ദാറ്റ് ഈസ് 2 times ഇന്റഗ്രൽ 0 to π/4 ആർ സ്ക്വയർ. നമുക്കിവിടെ എന്തായിരുന്നു ആർ സ്ക്വയർ? ആർ സ്ക്വയർ ഈസ് 4 cos 2θ dθ. വീണ്ടും ഇത് നമുക്ക് എവിടെ എവിടെയോ വന്നിട്ടുണ്ടല്ലോ, അടുത്ത എക്സാമ്പിൾ. ഫൈൻഡ് ബൈ ഡബിൾ ഇന്റഗ്രേഷൻ ദ ഏരിയ വിച്ച് ലൈസ് ഇൻസൈഡ് ദ കാർഡിയോയിഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ. എന്തായാലും ഇതിനായിട്ടാണ് വരയ്ക്കണമല്ലോ. ഏതൊക്കെയാ കാർഡിയോയിഡ്? നമ്മൾ കാർഡിയോയിഡ് കാര്യമായിട്ട് തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. എങ്ങനത്തെ കാർഡിയോയിഡ്? ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 cos θ വരുന്നത് ഇങ്ങനെയായിരുന്നു. ആൻഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ, ഏതാ സർക്കിൾ? ആർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ പ്രശ്നം, ഈ സർക്കിൾ ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 യൂണിറ്റ് സർക്കിൾ ആണ്, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. അത് ഏതിലൊക്കെ കടന്നു പോകുന്നുള്ളതാണ് ഇവിടെ ഉള്ള പ്രശ്നം. പുറത്തു കൂടെയാണോ ഉള്ളു കൂടെയാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണുള്ളത്. ഏതൊക്കെ ഈ പോയിന്റ്സ്? ഏതാ ഈ പോയിന്റ്? തീറ്റ 0 ആവുന്ന ഈക്വൽ ടു 0, കോസ് 0 വാല്യൂ 1 ആണ്, 1 + 1 = 2 ആണ്. ഈ പോയിന്റ് 2 ആണ്. ഈ ഹൈറ്റ് ആ തീറ്റ പൈ ആയിട്ട് പോകുമ്പോഴാണ് ഇത് വരിക. ആ ഹൈറ്റ് 1 ആണ്. ഇതിലൂടെ കടന്നു പോകും, ഇതിലൂടെയും കടന്നു പോകും. ദിസ് ഇസ് എ സർക്കിൾ. അപ്പൊ നമുക്കെന്താ വേണ്ടേ? ദ ഏരിയ വിച്ച് ലൈസ് ഇൻസൈഡ് ദ കാർഡിയോയിഡ് ബട്ട് ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പൊ ഏത് പോർഷനാണ് വേണ്ടേ? ഏത് പോർഷനാണ് വേണ്ടത്? പോർഷൻ ഈസ് ദിസ് പോർഷൻ, ഇതാണ് വേണ്ടത്. ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമെട്രി ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 2 times എടുക്കാം, മുകളിലത്തെ പോർഷൻ എടുത്താൽ മതി. പക്ഷെ അതിന് ഇനിയിപ്പോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണമല്ലോ. എങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക? സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആലോചിക്കൂ, എങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാറ്? ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ ഇങ്ങനെ 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 പോന്നിട്ട് ഇവിടെയാണ് സ്ട്രിപ്പ് എടുക്കുന്നത്. ഓക്കെ, ഇനി ആ സ്ട്രിപ്പിൻ്റെ രണ്ടറ്റങ്ങൾ എവിടേക്കാ? രണ്ടറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ റിക്വയർഡ് ഏരിയ, നമുക്ക് വേണ്ട ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ആർ ഡി ആർ ഡി തീറ്റ, അതിലൊന്നും കുഴപ്പമില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 times ഡബിൾ ഇൻ്റഗ്രൽ, 2 times ഇൻ്റഗ്രൽ, ഞാൻ ഇനി ലിമിറ്റൊക്കെ എഴുതണമല്ലോ അല്ലേ. 2 times ഇൻ്റഗ്രൽ ആർ ഡി ആർ ഡി തീറ്റ. സ്ട്രിപ്പ് എടുത്തു, ആറിൻ്റെ വേരിയേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് ആറിൻ്റെ വേരിയേഷൻ എന്താ വരിക? ഈ സ്ട്രിപ്പിൻ്റെ ഒരറ്റം, ഈ അറ്റം എവിടെ കിടന്നാ പോകുന്നത്? ഏത് കേർവിലാണ്? ആ സർക്കിളിലാണ്. എന്താണ് ഈ സർക്കിൾ? ആർ ഇസ് ഈക്വൽ ടു 1 അല്ലേ സർക്കിൾ. സോ ആറിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 1 to 0 അല്ല കേട്ടോ, 1 to. രണ്ടാമത്തെ അറ്റം എവിടെയാണ് കിടക്കുന്നത്? രണ്ടാമത്തെ അറ്റം ആ ഈ കേർവിലാണ്, നമ്മളെ കാർഡിയോയിഡിലാണ്. ഏതാ കാർഡിയോയിഡിന്റെ ഇതിൽ ആറിന്റെ വാല്യൂ? 1 + cos θ. സോ ആർ ഇസ് വേരിയിങ് ഫ്രം 1 to 1 + cos θ. ഇനി ഈ സ്ട്രിപ്പ് നമ്മൾ എവിടെ വരെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? അതിനനുസരിച്ചിരിക്കും തീറ്റയുടെ വാല്യൂ. ഇങ്ങനെ കൊണ്ടുപോകുന്നു, കൊണ്ടുപോയി 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 എവിടെ വരെ? ഞാൻ 2 times എഴുതിയിട്ടുണ്ട്, 2 times എഴുതിയുകൊണ്ട് 0 വരെ. ഇനി അറ്റം എവിടെ വരെ പോവാം? 5 വരെ. സോ തീറ്റ ഇസ് വേരിയിങ് ഫ്രം 0 to 5. ഇതിലെ ഇന്റഗ്രേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇന്റഗ്രേഷൻ അത്ര ഈസി ആണോ എന്ന്
നോക്കാം. ടു ഇൻടു സീറോ ടു പൈ ബൈ ടു ആർ സ്ക്വയർ ബൈ ടു വൺ ടു വൺ പ്ലസ് കോസ് തീറ്റ ഡി തീറ്റ. ടു ടു കട്ട് ചെയ്ത് പോയി ഇൻ്റർ സീറോ ടു പൈ ബൈ ടു ആർ സ്ക്വയർ ദാറ്റ് ഇസ് വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ ഡി തീറ്റ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റർ സീറോ ടു പൈ ബൈ ടു വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് നോ വൺ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടു കോസ് തീറ്റ വരും. വൺ വൺ അവിടെ പോകും. അപ്പോൾ അതുകൊണ്ട് ടു കോസ് തീറ്റ. ഇനി അതിൽ കോസ് സ്ക്വയർ തീറ്റനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? കോസ് സ്ക്വയർ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനാദ്യം വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു എന്ന് എഴുതും, പിന്നെയേ ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വണ്ണിൻ്റെ തീറ്റ കോസ് തീറ്റ സൈൻ ടു തീറ്റ ബൈ ടു ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് ഒരു ടു കൂടെ ഉണ്ട് പ്ലസ് ടു സൈൻ തീറ്റ. ലിമിറ്റ് അപ്ലൈ ചെയ്യണം സീറോ ടു പൈ ബൈ ടു. തീറ്റയ്ക്ക് പൈ ബൈ ടു പ്ലസ് സൈൻ ടു പൈ ബൈ ടു എന്ന് പറയുമ്പോൾ സൈൻ പൈ ആയി, സൈൻ പൈയുടെ വാല്യൂ സീറോ ആയി. സോ ബൈ ടു പ്ലസ് വെൻ സൈൻ പൈ ബൈ ടു വൺ ആണ്, സോ പ്ലസ് ടു സീറോ ഹോസ്പിറ്റൽ ഇതൊക്കെ സീറോ ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ പ്ലസ് ടു, അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. അസൈൻമെൻറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഏരിയ ആയിട്ട് റിലേറ്റഡ് ആണ്. ഒന്നുകിൽ ഏരിയ ഇൻ ഇക്വേഷൻസ് ഏരിയ ഓഫ് ദ റീജിയൻ ഇക്വേഷൻസ് ഗിവൺ ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. റെക്ടാങ്കുലർ ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ. പോളാർ ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ആർ ഡി ആർ ഡി തീറ്റ. ഇതാണ് എല്ലാ ക്വസ്റ്റ്യൻസിലുള്ള. ട്രൈ ചെയ്യൂ.